കേരളത്തിൽ ബി ജെ പി ക്രൈസ്തവ വിഭാഗത്തെ കൂടുതൽ അവർക്കൊപ്പം നിർത്താനും ക്രൈസ്തവ വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനും ബി ജെ പി ശ്രമിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നതായിട്ടാണോ ഫീൽ ചെയ്യുന്നത്? എന്താണ്? അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. അത് ഭരണകക്ഷി സ്വാഭാവികമായിട്ടും എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കും. അവർക്ക് അവർ ശ്രമിക്കുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ക്രൈസ്തവ വിഭാഗമായിട്ട് ഇവർ ചേരാൻ ഇഷ്ടപ്പെടുന്നു എന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, കേരളത്തിലല്ലേ നടത്തുന്നുള്ളൂ. അതേ അവസരത്തിൽ രാജ്യത്തിലെ മറ്റു ഭാഗങ്ങളിലും ക്രൈസ്തവരുണ്ടല്ലോ. അവിടെ വളരെ മോശമായ രീതിയിലാണല്ലോ ക്രിസ്ത്യാനികളോട് അവിടുത്തെ ഭരണകക്ഷികളൊക്കെ പെരുമാറുന്നത്, പല സംസ്ഥാന ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ ബി ജെ പി തന്നെ. കാരണം അവിടുത്തെ മിഷണറി പ്രവർത്തകന്മാരോടൊക്കെ വളരെ നിരന്തരമായിട്ട് അവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ കൊലപ്പെടുത്തുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെയാണ് അവിടെയുള്ളത്. എന്നാൽ കേരളത്തിൽ വരുമ്പോൾ അവർ സ്വരം മാറ്റുന്നു. കാരണം കേരളത്തിൽ നടക്കില്ല. കാരണം കേരളത്തിൽ ന്യൂനപക്ഷ ഏകീകരണം അവിടെ ഉണ്ടാവും. ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഒരു ഏകീകരണം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആ ഭീഷണിയൊന്നും കേരളത്തിൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൽ അവരെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് നിർത്താൻ പറ്റുമെന്ന് നോക്കുന്നത്, അത്രയേ ഉള്ളൂ. പൂഞ്ഞാർപള്ളിയിലെ സംഭവം, അച്ഛന് നേരെ ഉണ്ടായ സംഭവം, അതിൽ പോലീസ് എടുത്ത നടപടി, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം, ലീഗിന് എന്താണ് തോന്നിയത്? അത് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചാ വേളകളിൽ മുസ്ലിം സംഘടനകൾ തന്നെ അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് ലീഗൊന്നും പറയാനില്ല. ഇതുവരെ പോലീസ് സ്വീകരിച്ച നടപടികൾ തൃപ്തികരമാണോ? ശരി, അത് മുഖ്യമന്ത്രിയുടെ കാര്യം അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. അതേ അവസരത്തിൽ അവിടെ മുസ്ലിം സംഘടനകൾ പറയുന്നവർ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് മോശമാണ്. കാരണം ഇപ്പോൾ ഒരു വിഭാഗത്തെ മാത്രം തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് കേരളത്തിൻ്റെ ഒരു പാരമ്പര്യത്തിന് ചേർന്നതല്ലല്ലോ. അപ്പോൾ കേരളത്തിൽ ഇത് പറയുമ്പോൾ ഇവിടുത്തെ പോലീസൊക്കെ തന്നെ അങ്ങനെ ഒരു വർഗീയമായിട്ട് ചിന്തിക്കാറില്ല. സ്വാഭാവികം അങ്ങനെ തന്നെയാണല്ലോ കേരളത്തിൻ്റെ പാരമ്പര്യം, അത് തന്നെ നിലനിൽക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ലീഗ് പ്രതീക്ഷിക്കുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പൊന്നാനിയിലാകട്ടെ മലപ്പുറത്താകട്ടെ മുസ്ലിം ലീഗ് നല്ല വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. അത് ഇവിടെ ആവർത്തിക്കും. കാരണം ജനങ്ങൾക്കറിയാം പാർലമെൻറ്റിൽ ആരാണ് പോകേണ്ടത്. ദേശീയമായിട്ടുള്ള വിഷയങ്ങളിൽ അവിടെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരാണല്ലോ എം പിമാരായിട്ട് വരേണ്ടത്. ഇപ്പോൾ ലീഗ് അവതരിപ്പിച്ച രണ്ട് പേരും വളരെ പരിചയസമ്പന്നരാണ്. ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, അദ്ദേഹത്തിൻ്റെ പ്രകടനം എല്ലാവരും എപ്പോഴും കാണുന്നതാണല്ലോ. എന്നതുപോലെ തന്നെ സമദാനി സാഹിബ്, രണ്ടുപേരും ആ അർത്ഥത്തിൽ പ്രാഗൽഭ്യമുള്ളവരാണ്, സിറ്റിംഗ് എം പിമാരാണ്. പക്ഷേ ഒരു മണ്ഡലമാറ്റം വേണ്ടി വന്നു. അത് വേറെ രീതിയിലുള്ള ഒരു വിഷമം കൊണ്ടൊന്നുമല്ല. അത് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പിന്നെ രണ്ട് മൂന്ന് ടേമായിട്ട് പൊന്നാനി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം മലപ്പുറത്ത് കിട്ടട്ടെ. ആ നിലക്ക് പാർട്ടി ഒരു മാറ്റം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അത് ഈ രണ്ടുപേരുടെ സൗകര്യം നോക്കി നിർത്തിയതാണോ അതോ? അത് പാർട്ടിയുടെ താല്പര്യം, പാർട്ടി അങ്ങനെ വിചാരിക്കുന്നു. ഒരേ ആൾ ഒരേ സമയത്ത് സ്ഥലത്തന്നെ നിൽക്കണ്ടല്ലോ, മാറി മാറി ചിന്തിക്കാൻ നല്ല ഇറക്കാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്ന്. ആ പൊന്നാനിയിൽ ലീഗിൻ്റെ തന്നെ പഴയ നേതാവ് കെ എസ് ഹംസയാണ് മത്സരിക്കുന്നത്. അതും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാണ് മത്സരിക്കുന്നത്. ലീഗ് ഒരിക്കലും ഒരു ഭീഷണിയല്ല. ലീഗിലേത് അവിടെ ആര് നിന്നാലും മുസ്ലിം ലീഗ് തന്നെ അവിടെ വിജയിക്കും. മുസ്ലിം ലീഗ് വളർത്തിക്കൊണ്ടുവന്ന നേതാക്കൾ, ഇതിപ്പോൾ ഹംസയാണെങ്കിലും നേരത്തെ കെ ടി ജലീലാണെങ്കിലും, അത് പിന്നീട് ലീഗിനെതിരെ തന്നെ മത്സരിക്കുന്ന, ലീഗിന് തന്നെ വെല്ലുവിളിയാകുന്ന സാഹചര്യം ഉണ്ട്. എന്താണ് നേതൃത്വം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ശരിക്കും അത് എനിക്കറിയാം. അപ്പോൾ അതിപ്പോൾ ലീഗിനെ ഇത് സ്ഥാനാർത്ഥികൾ ലീഗിനെ തന്നെ ഒന്ന് കുത്തി നോവിക്കാന്നുള്ള നിലക്ക് ലീഗിൽ നിന്ന് പോയാലേ അവർ വെക്കും, അത്രേ ഉള്ളൂ. അതിലപ്പുറത്ത് ലീഗിനെ അതിലൊന്നും വിചാരിക്കുന്നില്ല. വലിയ പരിക്ക് സൃഷ്ടിക്കില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ ജലീൽ ജയിച്ചു, ഹംസ ജയിക്കാൻ പോകുന്നില്ല. പക്ഷേ ഹംസയ്ക്ക് വലിയ ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട്. കാരണം ഇ ടി എൻ്റെ മാനസ ഗുരുവാണെന്ന് പറയുന്നു. സമസ്തയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കളുമായി ഹംസയ്ക്ക് വളരെ അടുത്ത ബന്ധവുമുണ്ട്. അതൊന്നും രാഷ്ട്രീയത്തിൽ അവർ പ്രതിഫലിക്കുകയില്ല. സമസ്ത എന്നുള്ളത് അത് സമസ്തയെ മനസ്സിലാക്കാനാണ്. സമസ്തക്ക് സമസ്തയുടേതായ ഒരു രാഷ്ട്രീയമില്ല. സമസ്തയിലുള്ള വ്യക്തികൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും. അതിൽ അതല്ലാതെ സമസ്തക്ക് ഒരു രാഷ്ട്രീയമില്ല. സമസ്ത ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണ്ട എന്ന് ഒരിക്കലും എവിടെയും പറഞ്ഞില്ല, പറയില്ല. ലീഗും സമസ്തയും ഒരേ ഹൃദയമാണ്. കാലങ്ങളായിട്ട് ആ രീതിയിലാണ്. രണ്ട് ശരീരം ആണെങ്കിലും ഒരേ ഹൃദയമാണ്. ഒരു ഹൃദയമുള്ള രണ്ട് ശരീരങ്ങളാണ്. അത് സമസ്ത മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ സമസ്തയുടെ നിലപാടുകളിൽ ആ സമസ്തയുടെ നേതൃത്വം ഉണ്ടാവും. ലീഗ് രാഷ്ട്രീയമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ലീഗ് മുന്നോട്ട് പോകും. പാണക്കാട് കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗാസി ഫൗണ്ടേഷൻ വന്നത് വലിയ ചർച്ചയായി മാറി. ഏതെങ്കിലും അർത്ഥത്തിൽ സമസ്തയ്ക്ക് ബദലാണോ? സമസ്തയെ ശക്തിപ്പെടുത്താനാണ്. അതായത് ഞങ്ങളുടെ കുടുംബം ഗാസി പരമ്പര കൈകാര്യം ചെയ്യുന്ന അത് ഞങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടാക്കുന്ന ഇലക്കാരാണ്. പരസ്പരം ഒരു ആശയവിനിമയം, കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ടാവുമ്പോഴേ
ഒരുപാട് മഹലുകളുണ്ടല്ലോ. ഞങ്ങൾ ചിലപ്പോൾ പലപ്പോഴും ഓട്ടത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ആ നിലക്ക് ബന്ധപ്പെടാനുള്ളൊരു സംവിധാനം, ഒരു ഓഫീസ് സംവിധാനം സജ്ജീകരിച്ചു, അത്രേ ഉള്ളൂ. അതിലപ്പുറത്തൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മഹലൊക്കെ തന്നെ സംസ്ഥയുടെ കയ്യിൽ നിൽക്കാൻ മഹലുകളാണ്. കേരളത്തിൽ ഒരു മുന്നണി മാറ്റം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറയുന്ന ലീഗ് നേതാക്കളുണ്ട്. അത് ഇപ്പോൾ പറയാൻ പറ്റില്ലെന്ന് പറയുന്നവരുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുന്നണി മാറ്റം ഭാവിയിലും ഒരു സാധ്യതയല്ലേ? ശരിക്കും മുസ്ലിം ലീഗ് ഇപ്പോൾ ഏത് മുന്നണിയിലാണ് നിൽക്കുന്നത്? ആ മുന്നണിയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഉറച്ച് നിൽക്കുന്നത്. ഇപ്പോൾ മുന്നണി മാറേണ്ട സാഹചര്യമൊന്നും ലീഗിൻ്റെ മുമ്പിലില്ല. ഭാവിയിൽ രാഷ്ട്രീയത്തിൽ ഞങ്ങളകലെ നമ്മുടെ ഭാവി പ്രവചിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഞങ്ങൾ ഏത് മുന്നണിയിലാണ്, ആ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഭാവിയിൽ എന്ന് ഞാൻ ചോദിക്കാൻ കാര്യം. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ടായി, ഇപ്പോഴുള്ള സംഭവങ്ങളൊന്നും വെച്ചിട്ട് മുന്നണി മാറേണ്ട സാഹചര്യമില്ല, കുറച്ചുകൂടി വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായാലല്ലേ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. കുഞ്ഞാലി സാഹിബല്ലേ പറഞ്ഞത്? അല്ല, ലീഗിനെ സംബന്ധിച്ച് അവസാന വാക്ക് കുഞ്ഞാലിക്കുട്ടിയുടേതല്ലോ, തങ്ങളുടേതല്ലേ? അതെ, ഇപ്പം ഞങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമാണ്, കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയട്ടെ. അതെ, എല്ലാ ആശംസകളും. തീർച്ചയായും നിങ്ങളുടെ സഹകരണങ്ങൾക്ക് എപ്പോഴും വേണം.